സപ്തതി അതുപോലെ തന്നെയുള്ള ഏറ്റവും സമുചിതമായിട്ടുള്ള ആലോചന നമ്മളെല്ലാവരെയും പുതിയൊരു ചിന്തയിലേക്ക് പുതിയൊരു ചിന്തയിലേക്ക് വെച്ചാൽ കാലത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് കാമത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും എങ്ങനെയാണ് ജീവിതത്തിലെ പുതിയ തലങ്ങൾ പ്രാപിക്കുന്നത് എന്നുള്ളൊരു ആലോചനയിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാക്കശ്ശേരി ഭാഷണം പറഞ്ഞ കാര്യങ്ങൾ അർത്ഥവും കാമവും എങ്ങനെയാണ് ധർമ്മത്തിൽ നിന്നും മോക്ഷത്തിൽ നിന്നും നമ്മളെ ഏതിനകത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനെങ്ങനെ നേരെ എത്തിച്ചേരിക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതും ഒരു ആലോചന ഏറ്റവും സാരവത്തായിട്ടുള്ള ഒരു തുടക്കമാണ്. ഇന്നത്തെ ദിവസത്തെ എല്ലാ തരത്തിലും അത് ധനം ആർജിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ആവശ്യമാണ്. ഡോക്ടർ സുവർണ ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം, പക്ഷേ ധനം ആർജിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ വെച്ചാണ് മൊത്തമുള്ളത് എന്ന് നമുക്ക് വ്യക്തമായില്ല. അതുകൊണ്ടാണ് ധനത്തിന്റെ നിലയിൽ കൃഷ്ണൻകുട്ടി പറഞ്ഞ പോലെ ധനപ്പാൻ ഏറ്റവും പ്രശസ്തമാകുന്നതുകൊണ്ട് ധനം ആർജിച്ചുകൊണ്ടേയിരിക്കുന്നു, ഓടിക്കൊണ്ടേയിരിക്കുന്നു, നമുക്ക് എവിടെയെല്ലാം നിൽക്കണ്ടെന്ന് അറിയില്ല. അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കാര്യം. വളരെ മുമ്പ് തന്നെ ഒരു ചിന്ത പറയണ്ടായി, ധനം ആർജിക്കുന്നത് അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും ധനം എന്നുള്ളത് ഒരു വിനിമയോപാധിയാണ്, അനുഭവിക്കാതെ കഴിച്ചുകൂട്ടാൻ പറ്റില്ല. പക്ഷേ ഇഷ്ടം എന്നുള്ളത് എവിടെ വെച്ചിട്ടാണ് അതിനുള്ള പരക്കം മനസ്സിൽ നിർത്തേണ്ടത് നമുക്ക് ബോധമാണ്. ആ ബോധം വരുമ്പോഴേ നമ്മൾ നമ്മളെ തന്നെ റീഗെയിൻ ചെയ്യണം. അതിന്റെ സാരം തന്നെയാണ് അതിന്റെ കർത്തൃത്വത്തെ കുറിച്ച് ചില സംശയങ്ങൾ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രകൃതിരാശ പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊക്കെ നിരക്ഷമാണ്. അതിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് തൊന്നരലഹരിയെ കുറിച്ചിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തൊന്നരലഹരി എന്ത് ചെയ്യാൻ വേണ്ടി ജനിച്ചതെന്നാണ്. അതിന്റെ വേറെ ചില വാസനകൾ കാരണം തോന്നിട്ടുണ്ട്. അത്രയും സെൻഷറായിട്ടുള്ള ഒരു കവിത അല്ലെങ്കിൽ കാവ്യം ശങ്കരാചാര്യ രചിക്കുന്നു. ശങ്കരാചാര്യന്റെ മഹത്വം എന്നുള്ളത് അത് രണ്ടും ഉൾക്കൊള്ളാൻ പറ്റിയെന്നുള്ളത്, ജീവിതത്തിന്റെ രണ്ട് വശം ഉൾക്കൊള്ളാൻ പറ്റിയെന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും തോന്നലഹരി രചിച്ചത് ശങ്കരാചാര്യനായിരിക്കും. മൂഢമത എന്ന് പറയുന്നത് മറ്റേ വാക്കുകൊണ്ട് അല്ലാതെ പദമാണ് ഏറ്റവും വലിയ മൂഢം എന്ന് പറഞ്ഞ ഒരുപാട് വാക്കുകൾ അർത്ഥമുണ്ട്. വിറ്റി എന്ന് പറയുന്ന രീതിയിൽ അപഹസിക്കുന്ന തരത്തിലല്ല നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ തന്നെ സുന്ദരലഹരി എന്നതും ദേവിയുടെ ഏറ്റവും മംഗോപാംഗ വർണ്ണന എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല കാണുന്നത്, ആത്മാവിന്റെ കൂടി സൗന്ദര്യം എന്നുള്ളത് ഏറ്റവും ഒരു പക്ഷേ ലോകത്തെന്ന് രചിക്കപ്പെട്ട ഒരു വർഷിപ്പ് എന്നുള്ളതിന്റെയും സൗന്ദര്യലഹരി അച്ചയിക്കുന്ന മറ്റൊരു കാവ്യമുണ്ട് പോലെ. അതൊരു ശങ്കരാചാര്യർക്ക് മാത്രമേ രചിക്കാൻ പറ്റില്ല. അതിന്റെ പശ്ചാത്തലം കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയും നമുക്ക് മനസ്സിലാവുന്ന കണിക്കേണ്ട തർക്കത്തിൽ സംഭവത്തിനെ കുറിച്ചിട്ട് എന്തറിയും ശങ്കരാചാര്യ ആ മാസം വേണമെന്ന് പറഞ്ഞ് തിരിച്ചുപോയൊരു വളരെ സെൻഷറായിട്ട് ജീവിച്ചൊരു ചക്രവർത്തിയുടെ ശരീരം എടുത്ത് അതുപോലും ആ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇന്ന് വായിക്കുമ്പോൾ ഒരു പോർണോഗ്രാഫി പോലെയൊക്കെ തോന്നാം. പോർണോഗ്രാഫി അല്ലാതെ സെക്സിന്റെ വലിയ ഉയർന്ന മാനങ്ങളുണ്ട്. ആ സെക്സിന്റെ ഉയർന്ന മാനങ്ങളെ മനസ്സിലാക്കി നിരസിക്കാതെയാണ് ശ്രീ ശങ്കരൻ അങ്ങനെ എനിക്ക് ഒരു ആറ് മാസം വളർന്നത്. അതുപോലെ അത് അത് കൊഴുകല്ല ചെയ്തത് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഏത് കാര്യവും നമ്മൾ സ്വീകരിക്കുക, സ്വീകാരം എന്നുള്ള വാക്കിന് മുഴുക എന്നല്ല അബദ്ധമാണല്ല. ഏത് സമയത്താണെങ്കിൽ അദ്ദേഹത്തിന് നിവർത്തിക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം തലകുത്തി വീണില്ല. സെക്സിന്റെ മനോമോഹനമായിട്ടുള്ള വിഷയമായിട്ടുള്ള ആ ഒരു പങ്ക്തികളിൽ ആ ഒരു തലങ്ങളിൽ അദ്ദേഹം തലകുത്തി വീണില്ല. അദ്ദേഹത്തിന്റെ അപ്പോഴാണെങ്കിൽ നിവൃത്തനാവമായി അങ്ങനെ നിവൃത്തനായിട്ട് വന്നപ്പോഴാ ആ തർക്കം തുടരുമ്പോന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു ഇനി തർക്കത്തിന്റെ ആവശ്യമില്ല. ഒരുപക്ഷെ ആർഷ സമയത്തിൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുള്ളൂ. തർക്കം എന്ന് പറഞ്ഞാൽ കാരണം അത് എന്താണെന്നുള്ളത് മനസ്സിലായി കൊടുത്തു നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപക്ഷെ എല്ലാം അറിയാതിരിക്കാം. നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെ പിൻഗാമികൾക്ക് അല്ലെങ്കിൽ അല്പം മോഹരായിട്ടുള്ള നമ്മുടെ പിൻഗാമികൾക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജീവിതത്തിന്റെ രണ്ട് ഭാഗവും നമ്മൾ സ്വീകരിക്കാൻ നിർബന്ധിതരാവണം. അപ്പോഴേ നമുക്ക് അർത്ഥവത്തായിട്ട് വരുന്നത് പറയുമ്പോഴാ ഈ പറഞ്ഞപോലെ അതുപോലെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ വ്യാഖ്യാനമായി തോന്നിയത് ഓഷോ. ഓഷോ
പ്രജമോഹിതം വ്യാഖ്യാനിക്കുന്ന ഒറ്റ പുസ്തകം വായിച്ചാൽ മതി ഓർഷനെ എല്ലാ തെറ്റിദ്ധാരണകളും അബദ്ധജനിതമായ എല്ലാ ധാരണകളും നമ്മുടെ പാടും. ഭൂഷണെ എന്നും നമ്മൾ തെറ്റായ കണ്ണുകൾ കൂടി കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രജമോഹിതത്തിന്റെ വ്യാഖ്യാനം വായിച്ചാൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് ഇവിടെ പറഞ്ഞൊക്കെ അപ്പുറം തേന തെക്കേന പുഞ്ചീത എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യുമ്പോൾ അത് ഏറ്റവും പരമോന്നതമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട ഭേദം, പ്രിയപ്പെട്ടത് ത്യജിക്കാനുള്ള സന്നദ്ധത, അവരുടെ ജീവിതത്തിനോടൊരു വല്ലാത്ത അർത്ഥത്തായിട്ടൊരു വിരക്തി എന്ന് പറയുന്നത് വ്യക്തിയിലൂടെയല്ല ഒരു മമതയ്ക്ക് അപ്പുറമുള്ളത് നിർമ്മമത്വം വരും. അങ്ങനെ നിർമ്മമത്വം വരുമ്പോഴാ നമ്മളുടെ ജീവിതത്തിനെ സമീപിക്കും. അത് തന്നെയാണ് ശ്രീശങ്കരായ ഭരവോന്നി പറയുന്നത്. അതിന്റെ സ്ഥലപര എന്നുള്ള ആ രീതിയിൽ പറഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ വൈശ്യത മുഴുവൻ പറഞ്ഞിട്ട് പക്ഷെ ശ്രീനാരായണ ഏറ്റവും വശ്യമാണ് രണ്ട് ധ്രുവങ്ങളാണെങ്കിൽ പോലും രണ്ടും നമുക്ക് സ്വീകരിക്കേണ്ടതും രണ്ടും നമ്മൾ ആദരിക്കേണ്ടതും രണ്ടും നമ്മൾ ശ്ലാഘിക്കേണ്ടതും രണ്ടും നമ്മൾ ഒരുപക്ഷെ നല്ലോണം അതിൽ ജയിക്കേണ്ടതുമാണ്. പക്ഷെ ദേഹത്തിന് അപ്പുറം ജീവിതത്തിന് തരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ സമൂഹമുള്ള ഒരു ഗ്രന്ഥം വായിച്ചിട്ട് അതിന്റെ ഒരു അനുഭവമാണ് ഞാൻ സ്വന്തം നാലപ്പാടുന്ന സപ്തതി എന്നുള്ളത് എനിക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യഥാർത്ഥ ഭേദം ഞാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. കാരണം 2008 തോന്നുന്ന ഒരു പുസ്തകം തിരിച്ചത് പുസ്തകമാണ് എനിക്ക് സമാനമായിട്ട് തന്നത്. പിന്നീട് പല പുസ്തകങ്ങളും വായിക്കുന്നതിനിടയില് ഞാനത് വിട്ടുപോയി, വായിക്കാനും വിട്ടുപോയി. പക്ഷെ ഈ ഒരു അവസരത്തിൽ സപ്തതിക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരുടെ പകയെന്നുള്ളതിന് രചിച്ച ചില കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടെങ്കിലും അതിന് പുതുതായിട്ടൊരു സപ്തതി കൊടുക്കുമ്പോഴേ അവർക്കെല്ലാം അർത്ഥം. ഇപ്പൊ ഈ നമ്മുടെ ഈ ഒരു വേദിയിലും എല്ലാം നമ്മളവർക്ക് ആശംസകൾ നേരുന്നു, അങ്ങനെ ചെയ്യുന്നു ആശംസകൾ, അല്ലെങ്കിൽ നല്ലത് നേരുന്നു, അല്ലെങ്കിൽ നല്ലതോ ആശംസകൾ നേരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കൃതാർത്ഥമാകുന്നത് നമ്മളാണ്. അതുപോലെ തന്നെ കൃതങ്ങൾ ചുരുക്കമാണ് ഈ കാലത്ത്. മൈത്രിയുടെ ഒരു വാസന, മൈത്രിയുടെ ഒരു ഇൻസ്റ്റിങ്ക്ട്, മൈത്രിയുടെ ചില സദുദ്ദേശങ്ങളെ പുലർത്തുന്ന ഒരു സ്ത്രീരത്നം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ ഏറ്റവും മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു കാലഘടന ഉണ്ടാവുക. എല്ലാവരും കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. മറ്റൊരു സ്വത്തിനെ അല്ലെങ്കിൽ ധനത്തിനെ കുറിച്ച് പറഞ്ഞു, ആ ധനം എങ്ങനെ അർത്ഥവത്തായിട്ട് വിനിമയം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിന്റെ വലിയൊരു ഒരു ഉദാഹരണമാണ് സുവർണ നാലപ്പാട്ട്. ഇവിടെ കൊടുക്കുന്ന ഈ പുരസ്കാരങ്ങളും വളരെ വിനീതമായിട്ട് ഈ പുരസ്കാരങ്ങളും എല്ലാം അതിനെയാണ് അതിന്റെ നിദർശനമായിട്ടാണ് നമ്മൾ കാണുന്നത്. ചികിത്സാമൃതം എന്നുള്ള പുസ്തകത്തിനെ ചെറിയൊരു കുറിപ്പ് എഴുതാൻ എനിക്ക് സാധിച്ചത്. അപ്പൊ അത് വരുമ്പോ അത് ഇവിടെ പറഞ്ഞ പോലെ വെരിയേറ്റീവ് ആയിട്ട് പറഞ്ഞ സംഗീതവും ചികിത്സയും തമ്മിൽ ബന്ധപ്പെടുത്തുക വളരെ സരളമാണ്. വരളുദ്ധമാണ് സംഗീതമുണ്ട് മനുഷ്യന്റെ ആധികളെ അല്ലെങ്കിൽ മനുഷ്യന്റെ ഉദ്യോഗതകളെ ശമിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ വലിയൊരു ഗ്രന്ഥമാക്കി മാറ്റുന്ന എങ്ങനെ നമ്മൾ ആ പുസ്തകം വരും. പക്ഷെ പലരും കണ്ടിട്ടുണ്ടാവില്ല, വളരെ ഖേദത്തോടെ തിരിച്ചറിയുന്നു. അതായത് ചികിത്സാമൃതം എന്നുള്ളൊരു ഗ്രന്ഥം എനിക്ക് അറിയില്ലാത്ത കണ്ടിട്ടുണ്ടാവും. പല അത് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു പതുക്കെ കഴിഞ്ഞതും അത് അവരുടെ ഫ്രണ്ട് എളുപ്പമുണ്ടല്ലോ ഒരു കൊല്ലത്തിൽ. പക്ഷെ തിരിച്ച് രണ്ടാമത് ഫ്രണ്ട് എടുക്കാൻ ലാഭത്തിൽ മാത്രം കണ്ണുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കും സാമ്പത്തം. അതും ഒരു പക്ഷെ ഫ്രണ്ടായിരുന്നതും എനിക്ക് അറിഞ്ഞില്ല. അതും വേണ്ട കൈ എത്തേണ്ട കൈകളിൽ എത്തുകയും എത്തേണ്ട രീതിയിൽ ഇത് വായിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള സംശയമാണ്. ഇങ്ങനെയാണ് ഈ ഇത്രയും വരട ഒരു വാചകം കൊണ്ട് സംഗ്രഹിക്കാവുന്ന കാര്യം. രാഗം കൊണ്ടോ മോഹനം കൊണ്ടോ പര്യം കൊണ്ടോ പരിമിതി കൊണ്ടോ എങ്ങനെ നിങ്ങളുടെ ആധികളെ നിങ്ങളുടെ വ്യാധികളെ ലോകത്തിന് ചികിത്സ അല്ല ലോകത്തിന് ചികിത്സ അല്ല അല്ലെങ്കിൽ ഇന്നത്തെ വൈദ്യശാസ്ത്രം നമ്മളെക്കാൾ കൂടുതലും അതിന്റെ ആഴങ്ങളും അറിയുന്ന ഒരാളെ ഡോക്ടർ ഒരിക്കലും അറിയില്ല സംഗീതം കൊണ്ട് ക്യാൻസർ മാറ്റാനുള്ള അല്ലെങ്കിൽ സംഗീതം കൊണ്ട് നമ്മുടെ ദഹിച്ചു പോയ കമലികളെ ഉദ്ദീപ്തമാക്കാമോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ തലച്ചോറ് ഘട്ടം ഘട്ടത്തിൽ ചെയ്യുന്ന മാറ്റാമോ നമ്മുടെ മുഴുവൻ സിസ്റ്റത്തിനെ റെഗുലർ ആക്കാമോ അല്ലെങ്കിൽ സർജറി ഒഴിവാക്കാമോ അവരാരോഗ്യം വരുന്ന വലിയ കൃത്യമായിട്ട് നമ്മൾ ഇന്ന് വരും കാര്യം. പക്ഷെ എങ്ങനെയാണ് സംഗീതം നമ്മളെ ഊർജ്ജവാഹിനിയായിട്ട് മാറുന്നത്? എങ്ങനെയാണ് സംഗീതം നമ്മളെ ക്രമപ്പെടുത്തുന്നത്?
നമ്മളുടെ ഇന്ത്യാലം തൊട്ടുണ്ട്, നമ്മൾ ഇന്ത്യാലം തൊട്ടത്തിനെ എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സംഗീതമാണ് അതെനിക്കാ പോകുന്നത്. അപ്പൊ ഇത്രയും സരളമായിട്ടൊരു ബൃഹത്തായിട്ടൊരു കാര്യമായിട്ട് മാറ്റി എന്നുള്ള അവരുടെ മനനത്തിന്റെയും അല്ലെങ്കിൽ കൃഷ്ണനെയും അത്ര പറഞ്ഞിട്ട് പറഞ്ഞു ഇത്രയും ആസ്ത്രയുടെ ഇത്രയും ഉള്ള ആ ഒരു സ്ത്രീയുടെ ഉപനിഷ്ടമുള്ളതാണ് എന്നെ മൈത്രേയും കത്തേനുമുള്ള ഭാര്യ ഇരിക്കെ മൈത്രേയി സാക്ഷാത്കാരത്തിന്റെ രഹസ്യം എന്ന് വെച്ചാൽ യജ്ഞവാക്കിനെയും സമീപിക്കുന്നത് പത്രമതിയായിട്ടുള്ള യജ്ഞവൽക്കിനെ ഭാര്യ എല്ലാ സമയത്ത് യജ്ഞവൽക്കിനുമായിട്ട് സമീപിച്ച് യജ്ഞവൽക്കിനുമായിട്ട് സംവാദങ്ങൾ ഏർപ്പെടുന്നത് മാത്രമേ സംഭവിക്കുള്ളൂ. മറിച്ച് യൂറോപ്പിൽ ഹൈപ്പേഷ്യ എന്നുള്ള ഇതിന് സമാനമായിട്ട് യുവതിക്ക് സംബന്ധിച്ച് നമ്മൾ മറിച്ചതാ അദ്ദേഹത്തിന് അച്ഛൻ ശ്രമിക്കുമെങ്കിൽ അവരുടെ അവരെ പുല്യം ചെയ്യും ചില കാര്യങ്ങളാണ്. കാരണം ഹൈപ്പേഷ്യ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ സഹിക്കാൻ പറ്റില്ലായിരുന്നു. മൈത്രിയുടെ ഏകദേശം ഒരു സമാനമായിട്ടുള്ള ഒരു ഒരു നിലവാരമുള്ള ദൈക്ഷണീയമായിട്ടും മറ്റു പലതരത്തിലും സൗന്ദര്യപരമായിട്ടും അങ്ങനെയല്ല സൗന്ദര്യവതിയും കൃഷ്ണാവതി ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അവര് ദൂഷിക്കപ്പെട്ടു, സഹിക്കില്ലായിരുന്നു. അന്നത്തെ അന്നത്തെ ചർച്ചൻ സഹിക്കില്ലായിരുന്നു, പക്ഷെ ആരും സഹിക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ അല്ല മൈത്രിയെ ഉൾക്കൊണ്ടു ഉൾക്കൊണ്ടു വെച്ചിട്ടുണ്ട് മൈത്രിയായിട്ടുള്ള സംവാദങ്ങൾ, ദീർഘമായിട്ടുള്ള സംവാദങ്ങൾ. അതുകൊണ്ടാണ് മൈത്രിയുടെ സത്ത മൈത്രിയാണ് എന്നുള്ള പറയുന്ന യാതൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ മൈത്രിയുടെ ഏറ്റവും ദീപ്തമായിട്ടുള്ള സത്ത ഡോക്ടർ സുവർണ നാലപ്പാട്. അതുകൊണ്ട് അവർക്ക് ഇത് അകലി സാമ്പത്തിക പുസ്തകം പോലും ഈ പറഞ്ഞ എങ്ങനെ സംഗീതം നമുക്ക് സഹായകമാവുന്നു, അതിനവര് ചില ക്ലോസസ് കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെയാണ് സംഗീതം നമുക്ക് സഹായമാവുന്നു, എവിടെയൊക്കെ സംഗീതം മാത്രമേ സഹായമാവുന്നു എന്നെ നടത്തൊരു സുഹൃത്തായിട്ടുള്ള ഓക്സിജൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മുറിയില് അദ്ദേഹത്തിന്റെ പ്രശാന്തി ബേഗിനെ വാരോ എന്നുള്ളൊരു 24 മണിക്കൂർ പ്ലേ ചെയ്യാൻ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയും അത് 24 മണിക്കൂർ പ്ലേ ചെയ്ത് അത് കഴിഞ്ഞോടുകൂടി ആദ്യം ഉണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് എങ്ങനെയാണ് നമ്മളെ സംഗീതം നമ്മളെ ത്വരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ സംഗീതം ഊർജ്ജവത്താക്കുന്നത്, നമ്മളുടെ ഏറ്റവും ശബ്ദമായിട്ടുള്ള ചില ഓർമ്മകളിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. നമ്മുടെ സംഗീതം ഓർമ്മയാണ് പറഞ്ഞത്, സംഗീതം ഓർമ്മയാണ്. കാരണം നമ്മളുടെ ഒരുപാട് ഓർമ്മകളുണ്ട്, വളരെ വളരെ സമ്പന്നമായിട്ടുള്ള ഓർമ്മകളുണ്ട്, വളരെ ശ്രമപൂർണമായിട്ടുള്ള സ്വന്തമാർത്ഥമുള്ള നമ്മൾ എല്ലാവരുടെയും കാലത്ത് ഉണ്ടാവില്ല, അതൊക്കെ അർത്ഥം ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഏറ്റവും ശമനാത്മകമായിട്ടുള്ള ചില സ്മൃതികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സംഗീതം, അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾക്ക് അറിയാതെ തന്നെ ഊർജ്ജപ്രഭാവം. ആ ഊർജ്ജപ്രഭാവം നമ്മുടെ ഈ പക്ഷെ ശിഥിരമായിട്ട് പോയിട്ട് ഈ കളികളെ ഒരുമിച്ച് ചേർക്കുകയും നമ്മുടെ ഈ ഇതെന്നുള്ള യുക്തി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള റെസ്റ്റോറേഷൻ എന്നുള്ളത് അതിനെ സുഗമമാക്കുന്നു. അതതിന്റെ ഒരു പോയിന്റ് സംഗീതം എങ്ങനെ നമ്മളെ റെസ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത്. അതിൽ തന്നെ അവരൊരു വലിയൊരു കാര്യം പറയുന്നത് ഏറ്റവും പ്രാർത്ഥനത്തെ പറഞ്ഞ പോലെ സംഗീതം ഓർമ്മ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും പ്രാർത്ഥനമായിട്ടുള്ള ഒരു സംഗീതം എന്നതാണ് ആദ്യം അവർ പറയുന്നത്. മനുഷ്യ ഏറ്റവും പ്രാർത്ഥനയായിട്ടുള്ള സംഗീതം മനുഷ്യ ഗാത്രമാണ്. മനസ്സിലാക്കുന്നു മനുഷ്യന്റെ ശരീരം തന്നെ സംഗീതമാണ് ഗാത്ര വീണ എന്നുള്ള കാര്യത്തിലാണ് പറയുന്നത്. ഈ പ്രപഞ്ചമായിട്ട് ഈ പ്രപഞ്ചമായിട്ട് വലിയൊരു വസ്തു യൂണിവേഴ്സുമായിട്ട് ഒരു ഇൻറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർമണിക്സ് നമ്മുടെ ഈ ശരീരമാണ്. ശരീരത്തിന് സംഗീതം ഉണ്ട്, സംഗീതം അത്ഭുതമാണ്. സംഗീതം നല്ലൊരു ശരീരം നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ നിമിഷം തൊട്ട് നമ്മളെല്ലാവരും സംഗീതത്തിലാണ്. പഠിച്ചാകുന്നതല്ല അത് ഭയാനകമായിരിക്കും. പക്ഷെ പറഞ്ഞു മാറി അങ്ങനെ എല്ലാവരും പെയിന്റർ ആയാലും എല്ലാവരും സംഗീതനായാലും ലോകം ഭയാനകമായിരിക്കും. പക്ഷെ നമുക്ക് കേൾക്കാനുള്ള കാത് കിട്ടുന്നു, അത് കേൾക്കുന്ന കാത് നമ്മുടെ ആത്മാവിലേക്ക് ചെല്ലുന്നു, അത് നമ്മളെ പ്രഫോഭിതരാകുന്നു. അപ്പൊ ഏറ്റവും പ്രാപ്തമായിട്ടുള്ളത് മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ട് മുരളികൾ ഉണ്ടാക്കി പറഞ്ഞ ശാസ്ത്രജ്ഞരുടെ ചില അനുമാനങ്ങൾ അവർ പറയുന്നുണ്ട്. ഏറ്റവും പ്രാപ്തമായി സാമ്യ അസ്ഥികൾ കൊണ്ട് മുരളികൾ അന്നത്തെ കാലത്ത് ഹോമോസെപ്പിയൻ്റെ സ്റ്റേറ്റ് 5000 കൊല്ലങ്ങൾക്കും അതുകൊണ്ട് ഓടക്കോഴിൽ ഉണ്ടാക്കിയിട്ട് അതിലവർ ചില ഗാനങ്ങൾ. ആ ഓടക്കോഴിൽ കൂടി നമ്മുടെ പഞ്ചമവാരങ്ങൾ നമ്മുടെ മോഹനം നമ്മുടെ കല്യാണം ആരംഭിക്കാന്നുള്ള കൂടി അവര് തീർത്ത് പറയും. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞു വളരെ ദീർഘാത്തേക്കുള്ള ഒരു ചരിത്രത്തിൽ മനുഷ്യചരിത്രത്തിൽ കൊണ്ടുപോകുന്നു. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്ന തരത്തിൽ അവിടുന്ന് ഈ അവര് വരുന്നത് ഈ ആധുനിക കാലത്ത് എങ്ങനെയെ പ്രാവർത്തിക്കണം, ഇത് ചരിത്രമാണ്. പക്ഷെ ഈ മുരളികൾ എങ്ങനെ ഈ ആധുനിക കാലത്ത് അങ്ങനെയുള്ള വളരെ അടുത്ത ആൾക്കാരെ കൊണ്ട് ഈ പാട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ കർണാടക സംഗീതത്തിനുണ്ടോ ഇങ്ങനെ ഈ വശം കിട്ടുപോകുന്ന രോഗിയാണ്.
ഇന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അതാണ് വിഷയം. ഇത് മരുന്ന് ഇതൊക്കെ സമർത്ഥനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള ഒരു ഡോക്ടറും പറയുന്നത് തീർച്ചയായിട്ടും ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവ നല്ലൊരു സർജറി കഴിഞ്ഞു വന്ന അവർ പറയുന്നു ഇനി നിങ്ങൾ പ്രാർത്ഥിക്കൂ കേട്ടോ. അതൊക്കെ അവർക്ക് മറ്റൊന്നും കൂടി പറയുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നു ദിവസം നിങ്ങൾ തന്നെയാണ് അന്തർലീനമായി ഇനി നിങ്ങളാണ് ചെയ്യിച്ചത്. ചികിത്സ എന്നുള്ളത് വിഷദുരത്തിന് മാത്രമല്ല ഉചിതമായിരിക്കുന്ന രോഗിയിലും ഉചിതമായിരിക്കുന്ന വലിയൊരു പാഠമാണ്. കാരണം നമ്മുടെ മനസ്സ് മനസ്സാണ് എല്ലാത്തിനെയും സാധ്യമാക്കുന്നത്, മനസ്സാണ് എല്ലാത്തിനെയും അസാധ്യമാക്കുന്നത്. ഈ ചികിത്സ പറയുന്നത് ഈ കുത്തിപ്പുണ്ടാക്കി മാത്രമേ ഞങ്ങളെ സംബന്ധിച്ചുള്ളൂ. വിഷത്തിലേക്ക് എല്ലാ ഏത് മരുന്നായും ചികിത്സ പ്രക്രിയയായാലും ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ ഭക്ഷണം ഫോളോ വളരെ സപ്ലൈം ആയിട്ടുള്ള ഒരു ഫോളോ ഓഫ് ചെയ്യേണ്ടത് നിങ്ങളല്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ ഈ ഫോളോ ഓഫിലാണ് ഈ സംഗീതത്തിന്റെ ഒരു എലമെന്റ് കടന്നത്. അവിടെയാണ് ഈ സംഗീതം വരുന്നത്. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കി സംഗീതം ഒരു വളരെ വികസമായിട്ടുള്ള ആശുപത്രിയിലും ഒരു സംഗീത ശബ്ദങ്ങൾ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ നിശബ്ദതയ്ക്ക് അപ്പുറം ചില സംഗീത ധ്വനികൾ കേട്ടെങ്കിൽ നമ്മൾ ആശിച്ചു പോകുമായിരിക്കാം പലപ്പോഴും. അപ്പൊ അത് കേൾക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ അത്രമാത്രം മുഗ്ധരായിത്തീരുന്നു എന്ന് ആലോചിച്ച് നോക്കും. അപ്പോഴാണ് നമുക്ക് ഈ തിരിച്ചു വരണം രോഗബദ്ധമായിട്ടുള്ള ഒരു വാഴ്വിലേക്ക് തിരിച്ചു വരാൻ സംഗീതം മറ്റും നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചു. അങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി. അതുപോലെ തന്നെ മ്യൂസിക് മുമ്പ് 25 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു മ്യൂസിക് തെറാപ്പി ആയിട്ട് എടുക്കാം. പക്ഷെ ഇപ്പൊ മ്യൂസിക് തെറാപ്പി ആയിട്ടുള്ള ഒരു ഘട്ടം തന്നെ വന്നിരിക്കുന്നു, ആസന്നമായിരിക്കും. അതിലേക്കാണ് സ്വയം ഒരു പത്താമത്തെ കൂടി കടന്നുപോയിട്ടുണ്ടെങ്കിലും അതിനെ ഒരു മറ്റൊരു തലം കൂടി അവര് കണ്ടെത്തും. തീർച്ചയായിട്ടും അവര് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് സംസ്കൃതിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവിടെയാണ് അതുകൊണ്ട് നമ്മുടെ സംസ്കൃതിയിൽ ഒരുപക്ഷെ എല്ലാ പാത്ര സംസ്കൃതികളിലും ഈ സംഗീതം ആ സംഗീതത്തിലേക്ക് തിരിച്ചു വന്നു. അതിന്റെ ഒരു നല്ല ഫലവത്തായിട്ടുള്ള രീതിയിൽ അപ്ലിക്കേഷൻ ഒരു സ്വയം ഒരു വൈദ്യ വൃത്തി എന്ന നിലയ്ക്ക് കൊണ്ടുപോകും. അത് നമ്മളെ എല്ലാവരെയും മുദ്രാക്കുന്നു, നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കുന്നു തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ വാർത്ത ചുരുക്കുന്നു.